ഹലോ, എൻ്റെ പേര് മൈഥിലി എം രാജീവ്. ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ്. ഞാനൊരു BSc മാത്സ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ICDയിൽ ജോയിൻ ചെയ്യുന്നത് June 2022. ICDയെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. അതിനുശേഷം ജൂണിൽ ഇവിടെ വന്ന് ചേർന്നു. എക്സാം ടൈം ആയപ്പോഴാണ് ഇവിടെ വന്ന് ചേർന്നത്. ആ സമയത്ത് അധികം എക്സാംസ് എഴുതിയില്ലായിരുന്നു. എഴുതിയത് SBI ക്ലർക്ക് എക്സാമിനേഷനായിരുന്നു. അതിൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം ഇക്കൊല്ലം എഴുതിയതായിരുന്നു RRB ക്ലർക്ക് എക്സാമിനേഷൻ്റേത്. അപ്പോൾ RRB ക്ലർക്ക് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു. അതിന് ICDയിലെ ടീച്ചേഴ്സും സ്റ്റാഫും കുറേ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസൊക്കെ നല്ലതായിരുന്നു. ഇവിടെ നിന്ന് കുറേ മോക്ക് എക്സാമിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു, അത് എഴുതുമായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലതായിരുന്നു. ഈ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്തതും മോക്ക് അറ്റൻഡ് ചെയ്തതും ഒക്കെ എന്നെ ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കുറേ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തിരുന്ന GA മെറ്റീരിയൽസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. മാത്സ് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് തോന്നിയിട്ടില്ല. ഞാനൊരു BSc മാത്സ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ മാത്സിനോട് എനിക്ക് എപ്പോഴും താല്പര്യമുണ്ടായിരുന്നു. റീസണിങ്ങും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത്തിരി പ്രശ്നമുണ്ടായതായിട്ട് തോന്നിയത് GA ആയിരുന്നു. ആദ്യമൊക്കെ അത് പിന്നീട് പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കൊല്ലം SBI ക്ലർക്കിൻ്റെ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതിനുശേഷം ഞാൻ GA നന്നായി പഠിച്ചു തുടങ്ങി. GA ആണ് ഇത്തിരി വീക്ക് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതിൻ്റെ പുറത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഡെയിലി GA മെറ്റീരിയൽസ് അതാത് ദിവസങ്ങളിലെ അന്നന്ന് തന്നെ പഠിച്ചു തീർക്കാൻ തുടങ്ങി. അതെന്നെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് പിന്നെ ന്യൂസ് പേപ്പറും നന്നായിട്ട് വായിക്കുമായിരുന്നു. ന്യൂസ് പേപ്പർ വായിച്ചതിലൂടെ വൊക്കാബുലറിയും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷും നല്ല രീതിയിൽ അതിലൂടെ മാറിയിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ എൻ്റെ വീക്ക് പോയിൻ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാനാണ് തുടങ്ങിയത്. അപ്പോൾ അതെന്നെ വളരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും മുമ്പ് എക്സാം എഴുതിയിട്ടുള്ള ഒരാളാണെങ്കിൽ കഴിഞ്ഞ എക്സാമിന് എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാണ്ടായത് എന്നുള്ള ആ ഒരു റീസൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വർക്ക് ചെയ്താൽ നല്ലതായിരിക്കും. അതല്ല, ആദ്യമായിട്ടുള്ളൊരു കുട്ടിയാണ് എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ മതി. GA മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ നല്ല രീതിക്ക് പഠിക്കുകയാണെങ്കിൽ മെയിൻസ് നല്ല രീതിക്ക് മാർക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആസ്പിരൻസ്.